ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സർഫസ് കെമിസ്ട്രിയുടെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളോയിഡ് എന്നാൽ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു അല്ലേ. അതിനാദ്യം നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കൊളോ, സോറി, ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ കൊളോയിഡിനെ ലയോഫിലിക്കുന്നു ലയോഫോബിക്കുന്നു രണ്ടായി തിരിക്കുന്നു പറഞ്ഞു. അതിനകത്ത് ഒരു ഡിഫറൻസ് പറഞ്ഞു എന്തായിരുന്നു, ലയോഫിലിക് കൊളോയിഡ്സിനെ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം കൂടെ ഷേക്ക് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ ഫോം ചെയ്യാൻ സാധിക്കും. ലയോഫോബിക് ആണെങ്കിലോ സ്പെഷ്യൽ കെമിക്കൽ മെത്തേഡ്സിലൂടെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞു. ആ കെമിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ മെത്തേഡ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കെമിക്കൽ മെത്തേഡ്സ്. ആദ്യത്തെയാണ് ഓക്സിഡേഷൻ, അത് സൾഫറിന്റെ സോള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഓക്സിഡേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സൾഫർ ഡയോക്സൈഡിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുന്നു, ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ ഡയോക്സൈഡിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ സൾഫറിന്റെ സോളും കിട്ടും, വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്സിഡേഷൻ അളവാണ് ഇവിടെ നോക്കി, സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ -2, -2 നിന്ന് 0 പോകുന്നത് ഓക്സിഡേഷൻ നടക്കുന്നു. ഇനി അടുത്ത റിഡക്ഷൻ, ഗോൾഡിന്റെ സോള് പ്രിപ്പയർ ചെയ്ത് ഗോൾഡ് സോളാണ്, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എയുവിന്റെ എത്ര വരും, ക്ലോറിന്റെ -1, അപ്പൊ 3 ക്ലോറിൻ ആകുമ്പോൾ -3 അല്ലേ, അപ്പൊ ഇതിന്റെ +3 ആവത്തില്ലേ. ഇവിടെ വരുമ്പോഴോ 0, ഫസ്റ്റ് ഇയറിൽ പഠിച്ചല്ലേ നമ്മള്. അപ്പൊ +3 നിന്ന് 0 വരുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നു, റിഡക്ഷൻ നടക്കുന്നു. അപ്പൊ എയു +3 നിന്ന് 0 വന്ന് റിഡക്ഷൻ നടക്കുന്നു, അങ്ങനെ ഗോൾഡിന്റെ സോള് പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ ഇത് ഫോർമാലിറ്റി ഓക്സിഡേഷൻ ആണ് ഫോമിക്കാൻ ആയിട്ട് മാറും. ഓക്സിഡേഷൻ റിഡക്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. അപ്പൊ അത്രയൊന്നും വേണ്ട, ഇവിടെ ജസ്റ്റ് ഈ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി റിഡക്ഷൻ. അടുത്തത് ഹൈഡ്രോളിസിസ്, ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫെറിക് ക്ലോറൈഡ് എടുക്കുന്നു, FeCl3, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു ഹൈഡ്രലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ FeOH3ഉം HClഉം ഉണ്ടാകും. അടുത്ത ഡബിൾ ഡീകമ്പോസിഷൻ, അതിന് ആർസെനിക് സൾഫൈഡിന്റെ സോളാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ആർസെനിക് ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ ഇങ്ങോട്ടേക്കും സൾഫർ ഇങ്ങോട്ടേക്കും മാറും. അപ്പൊ AS2O3, അതായത് ആർസെനിക് സൾഫൈഡിന്റെ സോളും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഇതെല്ലാം ഈ പേരും ആ ഓരോ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിന് അതേ എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 4 മെത്തേഡ്സ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഡബിൾ ഡീകമ്പോസിഷൻ. അതിനകത്തിൽ ഓക്സിഡേഷന് വേണ്ടിയിട്ട് സൾഫർ സോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, റിഡക്ഷൻ ആണെങ്കിൽ ഗോൾഡ് സോളിന്റെ പ്രിപ്പറേഷൻ, ഹൈഡ്രോളിസിസ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന്റെ പ്രിപ്പറേഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആണെങ്കിലോ ആർസെനിക് സൾഫൈഡിന്റെ പ്രിപ്പറേഷൻ. ഇത്രയേ ഉള്ളൂ ഈ കെമിക്കൽ മെത്തേഡ്സിനകത്ത് ഈ 4 നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത കൊളോയിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, അതിനെ ഇലക്ട്രിക്കൽ ഡിസ്ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡിനെതിരെ ഡിസ്പേർഷനും കണ്ടൻസേഷനും കൂടെയാണ് നടക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്പേർഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇനി ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സോൾസ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ് എന്താ പറഞ്ഞേ, വളരെ താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽസിന്റെ സോള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സോൾ ഓഫ് മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് താഴ്ന്ന മെറ്റലുകളുടെ സോള് പ്രിപ്പയർ ചെയ്യാനാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു മാതൃക ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത് മെറ്റലിന്റെയാണ്, ഇപ്പൊ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസിന്റെ സോളാണ് ഈ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിലൂടെ സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഗോൾഡിന്റെയാണ് സോള് പ്രിപ്പയർ ചെയ്യേണ്ടത് വെച്ചു. അപ്പൊ ഗോൾഡിന്റെ 2 ഇലക്ട്രോഡുകൾ ഇവിടെ എടുക്കും. ഇത് 2 ഇലക്ട്രോഡ്സ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകൾ. അതിന്റെ ഗോൾഡ് കൊണ്ടുള്ള ഇലക്ട്രോഡ്സ് ആയിരിക്കും ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ഇത് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിലേക്കാണ്. ഏതാണോ ഡിസ്പേർഷൻ മീഡിയം, ഇപ്പൊ വാട്ടർ, വാട്ടറിലെ സോളാ പ്രിപ്പയർ ചെയ്തെങ്കിൽ വാട്ടർ എടുക്കും. ഇവിടെ നമുക്ക് വേണ്ട ഡിസ്പേർഷൻ മീഡിയം ഏതാണോ അതാണ് ഇവിടെ എടുക്കുന്നത്. ഇനിയോ ഇത് ഐസ് ബാത്ത് ആണ്, ഇവിടെ ഐസ് ആണ്, കണ്ടൻസേഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഐസ് ഫിറ്റ് ചെയ്തിരിക്കും. ഇത്രയാണ് അതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏത് മെറ്റലിന്റെ സോളാണോ വേണ്ടത് അതിന്റെ ഇലക്ട്രോഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി
ഈ ഇലക്ട്രോഡുകളിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. വോൾട്ടേജ് വളരെ കൂടുതലാകുമ്പോൾ വളരെ വലിയൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഹീറ്റ് ഈ മെറ്റലിനെ മെൽറ്റ് ചെയ്യാൻ പര്യാപ്തമായിരിക്കും. എന്ന് വെച്ചാൽ ആ ഹീറ്റ് കൊണ്ട് തന്നെ ഈ മെറ്റലങ്ങ് മെൽറ്റ് ചെയ്യും, വേപ്പറൈസ് ചെയ്ത് പോകും. എന്നിട്ടോ ഇതിപ്പോ ഐസ് അല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വേപ്പേഴ്സ് അങ്ങ് ഈ ഉണ്ടാകുന്ന വേപ്പേഴ്സ് അങ്ങ് കണ്ടൻസ് ചെയ്യും. എന്തിലോട്ടാ കണ്ടൻസ് ചെയ്യുന്നത്? ഈ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക്. അങ്ങനെയാണ് എന്റെ സോഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇലക്ട്രോഡ്സ്, ഈ ഇലക്ട്രോഡുകൾ ഏതാണ്? ഏത് മെറ്റലിന്റെ ആണോ സോഡ് നമുക്ക് വേണ്ടത് ആ മെറ്റലിന്റെ ഇലക്ട്രോഡ്സ് അല്ലെ. ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ മെറ്റൽ വിച്ച് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദി ഡിസ്പേർഷൻ മീഡിയം. ആ മെറ്റലിലെ ഡിസ്പേർഷൻ മീഡിയത്തിലാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ മെറ്റൽ and intense heat is produced and metal vaporizes. The vapors then condenses and the particles change into colloidal size. The vapor condense ചെയ്യുകയും particle colloidal size ലേക്ക് മാറുകയും അങ്ങനെ സോളിഡ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ ഓർത്തിരിക്കേണ്ടത്? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ടു പ്രിപ്പയർ സോള് ഓഫ് മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. എക്സാമ്പിൾ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ ഒക്കെ. എന്താ അവിടെ ചെയ്യുന്നത്? നമുക്ക് വേണ്ട മെറ്റൽ ഏതാണോ അതിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഇന്റൻസ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, മെറ്റൽ വേപ്പറൈസ് ചെയ്യും, അത് കണ്ടൻസസ് എവിടെ? കണ്ടൻസസ് ഇൻ ദി ഡിസ്പേർഷൻ മീഡിയം. അത്രയേ ഉള്ളൂ. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പെപ്റ്റൈസേഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപിറ്റേറ്റ്, നമ്മൾ അന്നേരം ഉണ്ടായ ഒരു പ്രസിപിറ്റേറ്റ്, അതിനെ കൊളോയിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് തന്നെയാണ് ഒരു പ്രസിപിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ഇപ്പം ഏതിൻ്റെയെങ്കിലും, ഇപ്പം ഫെറിക്ലോറൈഡിൻ്റെ പ്രസിപിറ്റേറ്റ് ആണെങ്കിൽ അത് ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പെപ്റ്റൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ആ പെപ്റ്റൈസേഷൻ നടത്താൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെ പെപ്റ്റൈസിങ് ഏജന്റ് എന്ന് പറയും. പെപ്റ്റൈസിങ് ഏജന്റ്. ഇങ്ങനെ നമ്മൾ ഈ പെപ്റ്റൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രസിപിറ്റേറ്റ് ആ ഇലക്ട്രോലൈറ്റിലെ ഏതെങ്കിലും ഒരു അയോണിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യും. എന്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാല്? അയോണുള്ള സബ്സ്റ്റൻസ് ആണല്ലോ. ഇപ്പൊ NaCl, KCl, CSF എന്തെങ്കിലും ഒരു സാധനം, അതിനകത്തിലെല്ലാം അയോണുകളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളുണ്ട്. അപ്പൊ ഈ പെപ്റ്റൈസിങ് ഏജന്റ് നമ്മൾ ഈ പ്രസിപിറ്റേറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രസിപിറ്റേറ്റ് ഈ ഇലക്ട്രോലൈറ്റിലെ ഏതെങ്കിലും ഒരു അയോണിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുകയും അങ്ങനെ ചാർജ്ഡായിട്ട് മാറുകയും ചെയ്യും. എന്നിട്ട് അതിന്റെ പാർട്ടുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കൊളോയിഡൽ റേഞ്ചിലേക്ക് മാറുക ചെയ്യുന്നത്. അതിനോട് നോക്കിയേ, കൺവേർഷൻ ഓഫ് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപിറ്റേറ്റിൻ്റെ കൊളോയിഡ് ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. ഒരു ഫ്രഷ് പ്രസിപിറ്റേറ്റിനെ കൊളോയിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞത്. ഫോർ ദിസ് പർപ്പസ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ് ടു പ്രസിപിറ്റേറ്റ്. ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രസിപിറ്റേറ്റിലെ ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യും. ഇത് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഫോർ പെപ്റ്റൈസേഷൻ ഈസ് കോൾഡ് പെപ്റ്റൈസിങ് ഏജന്റ്. നമ്മുടെ പ്രസിപിറ്റേറ്റിലേക്ക് ആഡ് ചെയ്ത ഇലക്ട്രോലൈറ്റിനെ പെപ്റ്റൈസിങ് ഏജന്റ് എന്ന് പറയും. എന്നിട്ടോ ഈ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ പ്രസിപിറ്റേറ്റ് അബ്സോർബ് ഏതാ എനി വൺ ഓഫ് ദ അയോൺ ഫ്രം ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ഏതെങ്കിലും ഒരു അയോണിനെ ഇതിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് ദെൻ ദ പാർട്ടിക്കിൾ ബ്രേക്ക് ഡൗൺ ഇൻ ടു കൊളോയിഡ് റേഞ്ച്. അത്രയാണ് പെപ്റ്റൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ എന്താ കൊളോയിഡിന്റെ പ്രിപ്പറേഷൻ. കെമിക്കൽ മെത്തേഡ്സിൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡികമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് നാല് മെത്തേഡ്, പിന്നെ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, പെപ്റ്റൈസേഷൻ. ഇത്രയാണ് നമ്മുടെ കൊളോയിഡിന്റെ പ്രിപ്പറേഷൻ. അടുത്തത്, ഇപ്പൊ നമ്മൾ ഏത് മെത്തേഡിലൂടെ കൊളോയിഡ് പ്രിപ്പയർ ചെയ്തെടുത്താലും അതിനകത്തൊക്കെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, ഇമ്പ്യൂരിറ്റീസ് മീൻസ് ഇപ്പൊ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റിന്റെ അംശം, സൊല്യൂട്ടിന്റെ, സോൾവെന്റിന്റെ ഏതെങ്കിലും ഒക്കെ അതിനകത്ത് കടന്നുകൂടാൻ ഇടയുണ്ട്.
അതിനെ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലാത്ത മറ്റെന്തിനെ നമുക്ക് ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്തെടുത്ത കൊളോയിഡിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മെതേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെതേഡ്സ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. അതിൽ ആദ്യത്തെ മെതേഡാണ് ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് വെച്ചാല് കൊളോയിഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ റിമൂവ് ചെയ്യുന്ന മെതേഡാണ്. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് സെല്ലോഫെയിൻ മെംബ്രെയിൻ, ഒരു സെല്ലുലസ് ഡെറിവേറ്റീവ് ആണത്, സെല്ലോഫെയിൻ മെംബ്രെയിൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇറ്റ് അലോ ദ പാസേജ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് എക്സെപ്റ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഈ ഇതായിരിക്കും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയ ബാഗാണ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇതിനകത്ത് കൂടെ ഇപ്പൊ നമ്മൾ കൊളോയിഡിന് ഇവിടെ എടുത്തേക്കുക. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടുള്ള ഒരു ബാഗിനകത്തില് ഈ കൊളോയിഡിനെ എടുത്തേക്കുക, ഇമ്പ്യൂരിറ്റി ഉള്ള കൊളോയിഡിനെ. എന്നിട്ട് ഇത് ഒരു റണ്ണിങ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് വാട്ടറാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുന്ന വാട്ടറാണ്. അതിനകത്തിനിങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടേക്കുക ഈ ബാഗിന്. എന്നിട്ടോ ഈ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ ഇമ്പ്യൂരിറ്റി മോളിക്യൂൾസിൻ്റെ എല്ലാ ഫ്ലോ അതിലൂടെ നടക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾ കുറച്ചുകൂടെ വലിയ സൈസ് ആയതുകൊണ്ട് ഇതിലൂടെ അതിന് പോകാൻ കഴിയുകയില്ല. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇതിലൂടെ ഇങ്ങനെ വാട്ടറിനകത്ത് എത്തിച്ചേരുകയും അതൊന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ബാക്കി ശുദ്ധമായ കൊളോയിഡ് ഇനത്തിൽ, പ്യുവർ കൊളോയിഡ് ഇനത്തിൽ അവശേഷിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഈ അപ്പാരറ്റസിന് ഡയലൈസർ എന്ന് പറയും. ഡയാലിസിസിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസിന് ഡയലൈസർ എന്ന് പറയും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് ഡയാലിസിസ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കൊളോയിഡിനകത്ത് ലയിച്ചിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. അതിനുപയോഗിക്കുന്ന അപ്പാരറ്റസിനെ ഡയലൈസർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആ ഏത് കൊളോയിഡാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടുള്ള ബാഗിനകത്ത് ഫില്ല് ചെയ്ത് ഒരു കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് വാട്ടർ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇമ്പ്യൂരിറ്റി മോളിക്യൂൾസ് എല്ലാം, കൊളോയിഡ് ഒഴികെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ഈ വാട്ടറിൽ എത്തിച്ചേരുകയും അതങ്ങ് റിമൂവ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഡയാലിസിസ് നോർമലി ഡയാലിസിസ് പറയുന്ന പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കും. ദിവസങ്ങൾ വേണ്ടി വരും ഒരു കൊളോയിഡ് സൊല്യൂഷനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് വഴി ഡയാലിസിസിന്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നടത്തുന്ന ഡയാലിസിസിനെ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയും. ഇലക്ട്രോ ഡയാലിസിസ് എന്താ നമ്മൾ പറഞ്ഞത്? ദ സ്പീഡ് ഓഫ് ഡയാലിസിസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ ഡയാലിസിസ്. അതൊരു മെതേഡായിട്ടാണ് നമുക്ക് പറയാം. എന്തിനാ? പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. അടുത്ത മെതേഡാണ് അൾട്രാഫിൽട്രേഷൻ. ഫിൽട്രേഷൻ ഫിൽട്ടർ ചെയ്യാൻ അരിച്ചു മാറ്റിയാണ് ഏത് ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം. ആ ഈ പറയുന്ന പോലെ തന്നെയാണ് പ്രോസസ്സ്. ഇനി അൾട്രാഫിൽട്രേഷൻ എന്ന് വെച്ചാല് സാധാരണ ഒരു ഫിൽറ്റർ പേപ്പറിലൂടെയാണ് നമ്മൾ ഈ കൊളോയിഡൽ സൊല്യൂഷനെ എന്താ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പൊ സാധാരണ പാർട്ടുകളെല്ലാം ഫിൽറ്റർ ചെയ്ത് പോവുകയും കൊളോയിഡൽ പാർട്ടുകൾ അവിടെ അവശേഷിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളൊരു സാധാരണ ഒരു ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പോർ സൈസ്, ആ ക്യാവിറ്റി സൈസ് വളരെ കുറച്ച് വലുതായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാ പാർട്ടുകളും, ഇമ്പ്യൂരിറ്റി മാത്രമല്ല കൊളോയിഡൽ പാർട്ടുകളും അതിലൂടെ അങ്ങ് ഒഴുകിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ പോർ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് അതിനെ കൊളോഡിയോൺ സൊല്യൂഷൻ അതിൽ സോക്ക് ചെയ്യും, മുക്കി വെച്ചിരിക്കും.
കൊളോഡിയോൺ. കൊളോഡിയോൺ സൊല്യൂഷൻ അത് സോക്കി. കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈഥർ. ആൽക്കഹോളും ഈഥറോട് ചേർന്ന മിക്സ്ചറിലോട്ട് നൈട്രോസെല്ലുലോസ് 4% 4% ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മിക്സ്ചർ ആ ഒരു സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് കൊളോഡിയോൺ സൊല്യൂഷൻ. ഈ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് കൊളോഡിയോൺ സൊല്യൂഷൻ അത് സോക്ക് ചെയ്യും. അതിനുശേഷം അത് ഫോർമാൽഡിഹൈഡ് വെച്ച് ഹാർഡൻ ചെയ്യും. എന്നുവെച്ചാൽ ഫോർമാൽഡിഹൈഡ് അതേ പുരട്ടും, എന്നാൽ ഹാർഡൻ ചെയ്തെടുക്കും. എന്നിട്ട് അത് ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഈ ഫിൽറ്റർ പേപ്പർ ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അൾട്രാ ഫിൽറ്റർ പേപ്പർ കിട്ടും. അപ്പോഴെന്താ സംഭവിക്കുന്നത് അവിടെ, അതിൻ്റെ പോർ സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ചെറുതായി വരും. അന്നേരമോ കൊളോഡിയോൺ പാർട്ടിക്കിളിന് ആ പോറിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല, മറ്റ് ഇമ്പ്യൂരിറ്റീസൊക്കെ കടന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ ഫിൽട്രേഷൻ നടത്തുന്നത്. ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ എന്താ നമ്മൾ ചെയ്യുന്നത്? പ്യൂരിഫൈ കൊളോഡ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ആൻ അൾട്രാ ഫിൽറ്റർ പേപ്പർ. അൾട്രാ ഫിൽറ്റർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓർഡിനറി ഫിൽറ്റർ പേപ്പർ സോക്ക്ഡ് ഇൻ കൊളോഡിയോൺ സൊല്യൂഷൻ. എന്താ കൊളോഡിയോൺ സൊല്യൂഷൻ? 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈഥർ. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എൻ ഹാർഡൻഡ് വിത്ത് ഫോർമാൽഡിഹൈഡ്, ഇറ്റ് ഈസ് എൻ ഡ്രൈഡ്. ഉണക്കി എടുക്കുമ്പോൾ നമുക്കൊരു അൾട്രാ ഫിൽറ്റർ പേപ്പർ കിട്ടും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്ന കൊളോഡിയോൺ സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ എന്താ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്. അപ്പോൾ കൊളോയിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാം, രണ്ടും കണ്ടല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.